എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിൽപ. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കുള്ള പഠനം എന്തായി? പരീക്ഷ തീയതി വന്നിട്ടില്ല എന്ന് കരുതി പഠനം ഇങ്ങനെ സ്ലോ ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണോ നിങ്ങൾ? അവിടെ നമുക്കറിയാം സിലബസില് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സാധാരണ ഒരു PSC പരീക്ഷ പോലെയല്ല, വളരെ വ്യത്യസ്തമായിട്ടാണ് അല്ലെ. ഇവിടെ 50 മാർക്കാണ് ഇംഗ്ലീഷ്, 10 മാർക്ക് മെന്റൽ എബിലിറ്റിയും അരിത്തമെറ്റിക്കും, അതുപോലെ തന്നെ 40 മാർക്കാണ് കറണ്ട് അഫയർ പ്ലസ് GK എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ GK എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് അവിടെ. ഹിസ്റ്ററിയും ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും സയൻസ് ആൻഡ് ടെക്നോളജിയും IT ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് എങ്ങനെ PSC പരീക്ഷ പോലെ കൃത്യമായിട്ടുള്ള സിലബസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ഇത്ര മാർക്ക് വീതം, അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ആ ഒരു 40 മാർക്കിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇതിനെയെല്ലാം നമ്മൾ പഠിച്ചെടുക്കണം. അപ്പൊ സാധാരണ എന്ത് പഠിക്കും എന്നുള്ളത് എല്ലാവരെയും ഒരു കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും എന്താ പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റു പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നു അല്ലെ. കാരണം നമുക്കിതിവിടെ കൃത്യമായിട്ടുള്ള സിലബസ് പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം പലരും അങ്ങനെ പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ചോദിക്കുന്ന ഭാഗങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ഒരു എന്താ പറയുക, ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലേക്കായതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം അല്ലെ. ഇന്ത്യയിലായാലും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലേക്കുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക്, PSC നടത്താത്തൊരു പരീക്ഷയാണ്, അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് നോക്കാം 2019 നടന്ന അസിസ്റ്റന്റ് പരീക്ഷ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് 2022. അതിനു മുൻപ് നടന്നത് ഒരു NCA പരീക്ഷ നടന്നിരുന്നു. നിങ്ങൾക്ക് സൈറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കാണാം. പക്ഷേ NCA പരീക്ഷ എന്ന് പറയുന്നത് താരതമ്യേന വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു. എന്നാൽ അതിന് മുൻപ് 2019 നടന്ന ഒരു പരീക്ഷയാണ്. പക്ഷെ അന്ന് ഇങ്ങനെയായിരുന്നില്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. 20 മാർക്കായിരുന്നു മാത്സിനൊക്കെ വന്നിരുന്നത്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രസിഡന്റ് റൂൾ ഇൻ എ സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 356 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു മാക്സിമം പീരീഡ് ഓഫ്. നമുക്കറിയാം എമർജൻസി പ്രൊക്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യം അല്ലെ. 3 തരത്തിലുള്ള എമർജൻസി ആണ് ഇന്ത്യയിലുള്ളത്. അതിൻ്റെ ആർട്ടിക്കിള് 352, 356, 360 അല്ലെ. ഇവയും നമ്മൾ പഠിക്കണം, ഓരോന്നിൻ്റെ പ്രത്യേകതകളും പഠിക്കണം. ഇവിടെ ചോദിച്ച പോലെ ടൈം പീരീഡും പഠിക്കണം. അപ്പൊ നോക്കാം, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സംസ്ഥാനത്ത് പ്രസിഡൻഷ്യൽ റൂള് വരുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 356 പ്രകാരമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്ര കാലം വരെ നീണ്ടു നിൽക്കാം? ഒരു സംസ്ഥാനത്ത് പ്രസിഡൻഷ്യൽ ഭരണം വന്നു കഴിഞ്ഞാൽ എത്ര കാലം വരെ നീണ്ടു നിൽക്കാം എന്നാണ് ചോദിച്ചത്. ഇവിടെ ഉത്തരം OC ആണ്, 3 വർഷം വരെ നിൽക്കാം. മനസ്സിലായോ? 3 വർഷം വരെ ആ ഒരു എമർജൻസി അല്ലെങ്കിൽ ആ ഒരു പ്രസിഡൻഷ്യൽ റൂള് ആ ഒരു സംസ്ഥാനത്ത് നിലനിൽക്കാം. ഇനി ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ റൂള് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര മാസത്തിനകം ഇത് പാർലമെന്റ് പാസ്സാക്കണം? 2 മാസത്തിനകം ഇത് പാർലമെന്റ് പാസ്സാക്കിയിരിക്കണം. ക്ലിയർ ആണോ? ഇനി അതേപോലെ 352 പ്രകാരം എന്താണ്? ആ നാഷണൽ എമർജൻസി അല്ലെ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം പ്രസിഡന്റിന്. അത് ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് എത്ര മാസത്തിനുള്ളിൽ പാർലമെന്റ് അത് പാസ്സാക്കിയിരിക്കണം? 1 മാസത്തിനുള്ളിൽ പാസ്സാക്കിയിരിക്കണം. പക്ഷേ എത്ര സമയത്തേക്കാണ് രാഷ്ട്രപതിക്ക് ഈ ഒരു എമർജൻസി, നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി എത്ര മാസമാണ്? 6 മാസം. ഇനി 6 മാസം കഴിഞ്ഞാൽ വീണ്ടും 6 മാസത്തേക്ക് വീണ്ടും എന്തെങ്കിലും ഇഷ്യൂ സോൾവ് ആയില്ല എങ്കിൽ വീണ്ടും 6 മാസത്തേക്ക് ആക്കാം.
അത് കഴിഞ്ഞ് വീണ്ടും 6 മാസത്തേക്കാം. അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ 3 വർഷമാണ് അതിന്റെ ആ ഒരു കാലാവധി. ഇത് 6 മാസം കഴിഞ്ഞ് വീണ്ടും 6 മാസം കൊടുക്കാം, വീണ്ടും നാഷണൽ എമർജൻസി വരുമ്പോൾ വീണ്ടും 6 മാസം കൊടുക്കാം. അങ്ങനെ 6 മാസം കൂട്ടി 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 എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 356, 352, 360 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി. അടുത്ത ക്വസ്റ്റ്യൻ, റീസെന്റ്ലി രാംനാഥ് കോവിന്ദ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റഡ് വേൾഡ് ഹിന്ദി സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഇൻ എ ഫോറിൻ കൺട്രി, നെയിം ദ കൺട്രി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു 2019 നടന്ന ഒരു പരീക്ഷയുടെ ആണ് എന്ന് പറഞ്ഞു. അപ്പോ അന്നത്തെ പ്രസിഡന്റ് ആണ് രാംനാഥ് കോവിന്ദ്. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പൊ ഇത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? കറണ്ട് അഫയറിൽ നിന്നാണ്. അപ്പോ ഇതുപോലെയുള്ള കറണ്ട് അഫയർ, പുതിയതായിട്ട് ഏതെങ്കിലും ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനോഗ്രേഷനുകളോ സമ്മിറ്റുകളോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഭാഗത്തു നിന്ന് ചോദ്യം വരാം. എന്നാലും ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് വേൾഡ് ഹിന്ദി സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് എവിടെയാണ്? മൗറീഷ്യസ്. ഓപ്ഷൻ ഡി ആണ്, മൗറീഷ്യസിലാണ്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. വേൾഡ് ഹിന്ദി സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? മൗറീഷ്യസ്. അപ്പൊ ഇത് കറണ്ട് അഫയറിൽ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇപ്പൊ റീസെന്റ് ആയിട്ട്, ഇനി എല്ലാവരുടെയും സംശയമാണ് 2024 പരീക്ഷ നടക്കുന്നത്, അപ്പൊ ഞങ്ങൾ എന്ന് മുതലുള്ള കറണ്ട് അഫയർ പഠിക്കണം എന്നുള്ളത്. അപ്പൊ ഈ 2024 ജനുവരി മുതല് അങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം. 2023 പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നോക്കണം. അതായത് അവാർഡുകള്, പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള വല്ല ബിൽഡിങ്ങുകളുടെ ഉദ്ഘാടനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മിറ്റുകളോ, പുതിയതായിട്ട് ഏതെങ്കിലും രാജ്യവുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിലോ, അതുപോലെ നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ, മറ്റ് പല രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന്, അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ അതൊക്കെ നമ്മൾ നോക്കി വെക്കണം. അതൊക്കെ കഴിഞ്ഞ വർഷത്തെ 2023 എന്തായാലും നോക്കിയേക്കണം, കണ്ടോ. അപ്പൊ ഇവിടെയാണ് മൗറീഷ്യസ് ആണ് ഉത്തരം. അടുത്തത്, 4 phases ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിംഗ് ഇൻക്ലൂഡ്സ് മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നസ്, റെസ്പോൺസ് ആൻഡ് ഡാഷ് ഇവാക്വേഷൻ, റിക്കവറി, റീബിൽഡിംഗ്, റീഹാബിലിറ്റേഷൻ. ഏതാണ് ഇവിടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ശരിക്കും ഇതിപ്പോ ഒരു PSC പരീക്ഷയ്ക്കൊക്കെ പഠിക്കാനുള്ളതാണ് അല്ലെ. ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭരണവും ഭരണ സംവിധാനവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ LDC ആയാലും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ആയാലും പഠിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിനു മുൻപ് തന്നെ നമ്മുടെ LDC സിലബസ് ഒക്കെ മാറി വരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അല്ലെ, 2019 പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് മുൻപ് അവർ ചോദിച്ചിരുന്നത് എന്ന് നോക്കുക. കുറച്ചൊരു മുന്നേ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്, അതായത് ഇപ്പോഴത്തെ ഒരു PSC പരീക്ഷയുടെ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് ഇവിടെ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ B ആണ്, റിക്കവറി. ഏതാണ് റിക്കവറി എന്നുള്ളതാണ്. അപ്പൊ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങളും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്ക്യൂ ഓപ്പറേഷൻസും അതൊക്കെ ഇവിടെ ചേർത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത്, ഇതൊരു സ്റ്റാറ്റിക് GK ആണ്. സിൽവി കൾച്ചർ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് റിവേഴ്സ്, മൗണ്ടൈൻ, ഫോറസ്റ്റ്, ബാക്ക് വാട്ടേഴ്സ്. ഏതാണ് സിൽവി കൾച്ചർ എന്ന് പറയുന്നത്? സാധാരണയായിട്ട് എന്തിനെങ്കിലും കുറിച്ചുള്ള സ്റ്റഡി അല്ലെ നമ്മൾ പറയാറുണ്ട്. കാലിയോളജി, ഊവോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സ്റ്റഡികളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഈ സിൽവി കൾച്ചർ എന്ന് പറയുന്നത് എന്തിന്റെ മാനേജ്മെന്റ് ആണ്? മാനേജ്മെന്റ് ഓഫ് ഫോറസ്റ്റ്. ഓപ്ഷൻ C ആണ്, ഫോറസ്റ്റ്. മാനേജ്മെന്റ് ഓഫ് ഫോറസ്റ്റ്. അപ്പൊ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന ബ്രാഞ്ച് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ ഏതെങ്കിലും മൗണ്ടെയിൻസ് ഒക്കെ പറഞ്ഞിട്ട് അത് ഏത് രാജ്യത്താണ്, അതെന്തെങ്കിലും പ്ലേസുകള്, ഇപ്പോ റീസെന്റ് ആയിട്ട് ഏതെങ്കിലും ബിൽഡിങ്ങുകള് എന്തെങ്കിലും വാർത്തയിലൊക്കെ പ്രാധാന്യം നേടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഏത് രാജ്യത്താണ്. അപ്പൊ അങ്ങനത്തെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ പത്രവാർത്തകൾ കൂടെ നമ്മൾ കിട്ടുന്ന കുറച്ച് നോളജ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കണം.
അടുത്തത് വിച്ച് ഓഫ് ദ ഗിവൺ പെയേഴ്സ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഇത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് പൊതുവെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. ഇന്നൊരു വേർഡ് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു സ്പോർട്സ്, ഓരോ സ്പോർട്സ് ഐറ്റത്തിനും കുറെ റൂൾസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഓരോ പേരുകൾ പറയാറുണ്ട്. ഇന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേരുകൾ പറയാറുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗള്ളി, കാഡി, ജോക്കി, ബുള്ളി. ഇപ്പുറത്തെ സൈഡില് ക്രിക്കറ്റ്, റഗ്ബി, ഹോഴ്സ് റേസ്, ഹോക്കി. അപ്പൊ ഏതാണ്? ഗള്ളി ക്രിക്കറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, കാഡി റഗ്ബി, ജോക്കി ഹോഴ്സ് റേസ്, ബുള്ളി ഹോക്കി. ഏതാണ് ഇവിടെ? ഇവിടെ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാ, നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. കാഡി എന്ന് പറയുന്നത് റഗ്ബിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഗോൾഫ്. ഏതാണ്? ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് കാഡി എന്ന് പറയുന്നത്. റഗ്ബി നമ്മൾ അങ്ങനെ അധികം കാണാത്ത ഗെയിമാണ് റഗ്ബി എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പോ കാഡി എന്ന് പറയുന്ന വാക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം ഏതാ വരിക? രണ്ടാമത്തെയാണ് തെറ്റ് അല്ലെ. ഒന്നും മൂന്നും നാലും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ്ലി മാച്ച്ഡ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത് 1, 3, 4. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ഹു അമംഗ് ദ ഫോളോയിങ് ആക്ടഡ് ആസ് റിട്ടേണിംഗ് ഓഫീസർ ഓഫ് ദ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 2017. അപ്പൊ ഇത് അന്നത്തെ കറണ്ട് അഫയർ ആയിരുന്നു, അല്ലെങ്കിൽ അന്ന് എലക്ഷൻ നടന്നതിന് ശേഷം നടന്നൊരു പരീക്ഷയുടെ അല്ലെ. അപ്പൊ 2017 പ്രസിഡന്റ്സ് എലക്ഷനിൽ ആരായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ? പ്രസിഡന്റ് എലക്ഷൻ ആരാണ് നടത്തുന്നത്? ആരാണ്? ആ, അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് നടത്തുന്നത് അല്ലെ. അപ്പൊ ആ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഈ ഒരു എലക്ഷനിൽ ആരായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ? റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയാണ്. അതെപ്പോഴും അദ്ദേഹം തന്നെയായിരിക്കും, സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനി എന്താ നോക്കേണ്ടത്? നമുക്കറിയാം ഇപ്പൊ ലോക്സഭ എലക്ഷൻ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് അല്ലെ. ഏറ്റവും ആദ്യം ആദ്യത്തെ ഘട്ടം എത്ര ഘട്ടങ്ങളിലായിട്ട് എലക്ഷൻ നടന്നു എന്ന് നോക്കി വെക്കുക അല്ലെ. അതുപോലെ തന്നെ ആദ്യ ഘട്ടം നടന്നത് ഏത് ദിവസമാണ്, അതുപോലെ ഏറ്റവും കുറവ് പോളിംഗ് നടന്ന സംസ്ഥാനം ഏത്, അതൊക്കെ ചോദിക്കാം. ഏറ്റവും കുറവ് ഇത് നടന്നത്. അതുപോലെ ഇന്നൊരു വ്യക്തി, ഇനിയിപ്പോ നമുക്ക് സ്പീക്കറെ ഒക്കെ തെരഞ്ഞെടുത്ത് അത് അതുപോലെ മന്ത്രിമാരൊക്കെ വരുമ്പോ എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ മന്ത്രിമാരുടെ ഒക്കെ പഠിക്കണം അല്ലെ. അപ്പൊ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ആൾക്കാരാണ്, അവരെ ഹാൻഡിൽ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണ്, സ്പീക്കർ എവിടെ നിന്നുള്ള ആളാണ്, ഓപ്പോസിഷൻ ലീഡർ ആരാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അവിടെ നോക്കണം. കാരണം ഇപ്പൊ ഒരു എലക്ഷൻ നടന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാം, ഇതിനു മുൻപ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എത്ര വോട്ടാണ് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, എത്ര വോട്ടിന്റെ ലീഡാണ് കിട്ടിയത്. അപ്പൊ അതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങള് പൊതുവെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ എത്ര ലീഡിനാണ് ഇന്ന ആള് ജയിച്ചത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ബേസ് ചെയ്തിട്ട് ചോദിക്കാം ഇന്ന പാർട്ടിക്ക് എത്ര സീറ്റാണ് ലഭിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം കൂടി നോക്കണം. എലക്ഷൻ കഴിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1, ജാതിനാശിനി സഭ വാസ് ഫൗണ്ടഡ് ബൈ ആനന്ദ തീർത്ഥൻ. സ്റ്റേറ്റ്മെന്റ് 2, യാചനായാത്ര വാസ് ലെഡ് ബൈ പണ്ഡിറ്റ് കറുപ്പൻ. അപ്പൊ കേരള ഹിസ്റ്ററിയുമായിട്ട് അല്ലെങ്കിൽ കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ജാതിനാശിനി സഭ ആരുടെയാണ്? ആനന്ദ തീർത്ഥന്റെയാണ്. അത് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2, യാചനായാത്ര പണ്ഡിറ്റ് കറുപ്പന്റെ അല്ല, ആരുടെയാണ്? വി ടി ഭട്ടതിരിപ്പാടാണ് ആ യാചനായാത്ര. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യാചനായാത്ര നടത്തിയത്. അപ്പോ ഇവിടെ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. പണ്ഡിറ്റ് കറുപ്പനല്ല, വി ടി ഭട്ടതിരിപ്പാടാണ് യാചനായാത്ര നടത്തിയത്. 1931 യാചനായാത്ര. ഓക്കെ, 8th question ആണേ.
ദ കൺസെപ്റ്റ് ഓഫ് കൺകറന്റ് ലിസ്റ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബോറോഡ് ഫ്രം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ഫീച്ചേഴ്സും നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബോറോ ചെയ്തെടുത്തതാണ് അല്ലെ. അപ്പോ കൺകറന്റ് ലിസ്റ്റ് നമുക്കറിയാം ഏതാണ്, പാർട്ട് സെവനിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഓരോ ലിസ്റ്റിലും ഓരോ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പൊ ബോറോഡ് ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ബോറോഡ് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എമർജൻസി എവിടെ നിന്നാണ് എടുത്തത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എമർജൻസി എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് ഒരു എമർജൻസി. ഈ എമർജൻസി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നും ബോറോ ചെയ്തതാണ്, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്ന് ബോറോ ചെയ്തതാണ് അതൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഐഡിയ. അടുത്തത് ഹിക്കറ്റ് ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങൾ, ബേസിക് ഫാക്ട് ഓഫ് ഇന്ത്യ അല്ലെ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോ സംസ്ഥാനങ്ങളും അവയുടെ പ്രത്യേകതകളും, അവിടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ്, ഡാൻസ് ഫോംസ്, ആർട്ട് ഫോംസ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ വന്നതാണ് ഒന്നാണ് ഹിക്കറ്റ് എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ്. ഏത് സംസ്ഥാനത്തിൻ്റെതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടത്തെയാണ്, ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പൊ സംസ്ഥാനമല്ല, യു ടി ആണ്, എങ്കിലും എവിടത്തെ എന്ന് ചോദിക്കുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെയാണ്. ഓക്കെ, ഹിക്കത്ത് എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ് എവിടത്തെയാണ്, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പൊ ഇതൊക്കെ സ്റ്റാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് ബേസിക് ഫാക്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കില് വരുന്നതാണ്. ദ ക്രിയേറ്റർ ഓഫ് ദ പെയിന്റിംഗ് ഓഫ് ദ പൊട്ടറ്റോ ഈറ്റേഴ്സ് അല്ലെ. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ലോക പ്രശസ്ത ഒരു ചിത്രകാരൻ്റെയാണ്. ഇപ്പൊ മൊണാലിസ പോലെയുള്ളതൊക്കെയാണ്, അതുപോലെ ലാസ്റ്റ് സപ്പർ, ഇതൊക്കെ ലിയാനോഡോ ഡാവിഞ്ചിയുടെയാണ്. അതുപോലെ തന്നെ അത്രയും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ചിത്രമാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ്. ആരുടെയാണ്, വിൻസെന്റ് വാൻ ഗോഗിൻ്റെയാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ബിൽ പ്രസന്റഡ് ഇൻ ദ പാർലമെന്റ് ബിക്കം ആൻ ആക്ട് ഓൺലി ആഫ്റ്റർ. നമുക്കറിയാം പാർലമെന്റിൽ ഒരു ബിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് സഭകളും അംഗീകരിച്ചതിന് ശേഷം പ്രസിഡന്റ് ഒപ്പുവെക്കണം, എന്നാൽ മാത്രമാണ് ആ ബില്ല് ആക്ട് ആയിട്ട് മാറുള്ളൂ അല്ലെ. അപ്പോ ദ ബിൽ പ്രസന്റഡ് ഇൻ ദ പാർലമെന്റ്, പാർലമെന്റിൽ പ്രസന്റ് ചെയ്ത ഒരു ബിൽ എന്ന് പറയുന്നത് ഒരു ആക്ട് ആവണമെങ്കിൽ എപ്പോഴാണ്, ദ പ്രസിഡന്റ് ഹാസ് ഗിവൺ അസെന്റ് ടു ഇറ്റ്, ഇറ്റ് ഈസ് പാസ്ഡ് ബൈ ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ദ സുപ്രീം കോർട്സ് ഡിക്ലറേഷൻ, ഇറ്റ് ഈസ് സൈൻഡ് ബൈ സ്പീക്കർ ഓഫ് ലോക്സഭ. വേണോ, ഇതൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പ്രസിഡന്റ് ഒപ്പുവെക്കണം അല്ലെ. പ്രസിഡന്റ് അസെന്റ് ചെയ്താൽ മാത്രമാണ് അതൊരു ആക്ട് ആയിട്ട് മാറുള്ളൂ. അതായത് പാർലമെന്റ് രണ്ട് സഭകളും പാസ്സാക്കി എന്നതുകൊണ്ട് അതൊരു ആക്റ്റായി മാറണമെന്ന് മാറില്ല അല്ലെ. പ്രസിഡന്റും കൂടിയും അത് സൈൻ ചെയ്താലാണ് അത് ആക്ട് ആയിട്ട് മാറുന്നത്. അത് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ, പല ഭാഗങ്ങളിൽ നിന്നുള്ള ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് കണ്ടു, കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ളത്, ജോഗ്രഫിയിൽ വരുന്നതാണ് ഇന്ത്യൻ ഫാക്ട് അല്ലെ, ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകൾ. അപ്പൊ കറണ്ട് അഫയർ എങ്ങനെയൊക്കെ ചോദിക്കും, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഭാഗങ്ങളാണ്, കാരണം ഇതുപോലെയുള്ള പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതുപോലെ സയൻസും അത്യാവശ്യം നല്ലോണം നോക്കണം. അവിടെ സയൻസ് എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഐ ടി, കാരണം നമ്മൾ ഐ ടി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഫോണോ ഒന്നും യൂസ് ചെയ്യാതെ, അതായത് ഒരു ടെക്നോളജി യൂസ് ചെയ്യാതെ നമ്മൾ ഒരു ദിവസം പോലും നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നില്ല. അപ്പൊ ഇതിൽ വരുന്ന അപ്ഡേഷൻസും ഇതിൽ വരുന്ന മാറ്റങ്ങളും അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെ ചേർത്ത് തന്നെയായിരിക്കും നമ്മുടെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവുക. അപ്പൊ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. എവിടെ നിന്നെങ്കിലും കുറെ കാര്യങ്ങൾ കിട്ടി അത് പഠിച്ചു എന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കൃത്യമായിട്ട് ആ ഒരു എക്സാമിനെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല.
അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പഠിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നല്ല റാങ്കോട് കൂടിയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും പാസ്സായത്. ശരണ്യയെ പോലുള്ളവരൊക്കെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ അവരൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പ്രിപ്പറേഷൻ പോരാ, നല്ല രീതിയിലുള്ള നല്ല ഉറച്ചൊരു പ്രിപ്പറേഷൻ തന്നെ വേണം. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് പഠിക്കാനായിട്ട് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫെയർ പഠിക്കണം. അപ്പോൾ കറണ്ട് അഫെയർ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല, ഡെയിലി അതിന് അപ്ഡേഷൻ വേണം. അപ്പോൾ കറണ്ട് അഫെയർസ് ഡെയിലി പഠിക്കാനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ തന്നെ പി എസ് സി ചാനലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് നമുക്ക് കറണ്ട് അഫെയർ ഷോ ഉണ്ട്. അപ്പോൾ അന്നുള്ള കറണ്ട് അഫെയർസ് അന്നന്ന് തന്നെ പഠിച്ചെടുക്കാം. അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.